ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതം നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും പലർക്കും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്, എനിക്കും ഉണ്ടാകാറുണ്ട്, നിങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. നിങ്ങൾ പലപ്പോഴും അത് ചോദിച്ച് മനസ്സിലാക്കുന്നത് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ഈ ആത്മീയ മേഖലയിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ വചനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈദികരോടോ അല്ലെങ്കിൽ മേൽപ്പെട്ടക്കാരോടോ നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളോടൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. എന്നാൽ വചനം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. പൗലോസ് ശ്ലീഹ പറയുക, എബ്രലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ൽ വാക്യങ്ങൾ പറയുകയാണ്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഈ അറ്റ് പ്രസൻറ്റിൽ നമ്മോട് സംസാരിക്കുന്ന പുത്രൻ തമ്പുരാനാണ്, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പറഞ്ഞ വചനമാണ്, യോഹനാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ സ്ഥിരം ചൊല്ലുന്നൊരു വചനമാണ്. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. വചനം നമുക്ക് പലപ്പോഴും ഉത്തരം തരാറുണ്ട്. നമ്മുടെ പല സംശയങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും കിട്ടാതെ നമ്മൾ വിഷമിക്കുന്നതിൽ, ഇതിനെന്ത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ, ഇന്ന കാര്യത്തിന് ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് ആകുലതയും സംശയം വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് പുത്ര നമ്പുരാനാണ്. പുത്ര നമ്മോട് കറക്റ്റ് പറയും, അത് വചനത്തിലൂടെയാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ, പ്രത്യേകിച്ചും വചനമായോ ദൈവമായോ ദൈവികമായ കാര്യങ്ങളുമായോ എന്തെങ്കിലുമൊക്കെ ഈ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പുത്ര നമ്പുരാനെ ആശ്രയിക്കുക. അത് വചനമാണ്, വേദപുസ്തകമാണ്. ഈ വേദപുസ്തകത്തിൽ പറയാത്ത ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ഇതിനകത്ത് കണ്ടെത്താൻ സാധിക്കും. ഈ കാലഘട്ടങ്ങളിൽ അത് പിതാവാം ദൈവം തന്നെ വിട്ടിരിക്കുന്നതാണ്, പുത്രൻ തമ്പുരാനോട് സംസാരിക്കുന്നതാണ് പറഞ്ഞു, വചനമാണ് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, എൻ്റെ ജീവിതം ഇനി എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇന്ന് എന്ത് ഞാൻ ചെയ്യണം, എനിക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും പ്രഭാതത്തിൽ യേശുക്രിസ്തുവിനെ നീ ആശ്രയിക്കുക. കർത്താവ് തൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞ അനേകം കാര്യങ്ങളുണ്ട്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പുതിയ കൽപ്പന സ്നേഹിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രഭാതം ഇന്ന് നിന്നോട് എന്താണോ ദൈവവചനം സംസാരിക്കുന്നത് നീ അറിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രഭാതവും നിനക്ക് യേശുക്രിസ്തുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടാകുവാൻ, അവൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്തു തീർക്കുവാൻ ഈ പ്രഭാതവും ഈ ദിവസവും നിനക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരൂഹാവിടെ സംബന്ധവും ആവാസം നിങ്ങളെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.